हलो ऑन सी बी एसई कार्डे इलेक्ट्रिसिटी फिजिक्स इलेक्ट्रिसिटी चाप्टर कुछ एक्स्ट्रा प्रॉब्लम्स नोक पल कुछ प्रॉब्लम्स भयंकर डिफिकल्ट अब कुछ एक्स्ट्रा प्रॉब्लम्स नोकीपा विचार ओके सो टू अणक्वल रेसिस्टेंसेस आर कनेक्टेड इन पैरेलल विच ऑफ द फॉलोइंग स्टेटमेंट इज ट्रू करंट इज सेम इन बोथ वोल्टेज ड्रॉप इज सेम अक्रॉस बोथ करंट इज लार्जर इन हाई रेसिस्टेंस वोल्टेज ड्रॉप इज लोअर इन lower resistance. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് അൺഈക്വൽ റെസിസ്റ്റൻസസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, രണ്ട് അൺഈക്വൽ റെസിസ്റ്റൻസസിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ? അപ്പോൾ അൺഈക്വൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ ആയിട്ടാണ്. സോ ആ പാരലലിനെ സംബന്ധിച്ചിടത്തോളം വോൾട്ടേജ് ആണ് രണ്ട് റെസിസ്റ്റൻസിലും സെയിം ആയിരിക്കുന്നത്. കറൻറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി സെയിം. വോൾട്ടേജ് ഡ്രോപ്പ് സെയിം അക്രോസ് ബോത്ത്. ഇത് കറക്റ്റാണ്, കാരണം വോൾട്ടേജ് ആയിരിക്കും പാരലലിൽ രണ്ട് റെസിസ്റ്റൻസിനും ഈക്വൽ ആയിട്ട് വരുന്നത്. സോ ബി ഈസ് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, യു ആർ ഗിവൺ എൻ ഐഡൻറ്റിക്കൽ വയേഴ്സ് ഈച്ച് ഓഫ് റെസിസ്റ്റൻസ് ആർ. വെൻ ദീസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഈസ് എക്സ്. എക്സ് എന്നുള്ളതാണ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ്. വെൻ ദീസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ ഐഡൻറ്റിക്കൽ വയേഴ്സ് തന്നിട്ടുണ്ട്. ഓരോരോ വയറിൻ്റെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആറാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്തു? പാരലലായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. സി ആറ് ആർ 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 എല്ലാം പാരലലായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഉള്ള ഇക്വലൻ റെസിസ്റ്റൻസ് എത്രയാണ് തന്നേക്കുന്നത്? എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ പാരലലായിട്ട് എൻ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്താൽ നോക്കിയാൽ എങ്ങനെയാണ് നമ്മൾ ഈക്വലൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം? വൺ ബൈ ആർ പാരലൽ ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ പ്ലസ് വൺ ബൈ ആർ പ്ലസ് വൺ ബൈ ആർ അപ് ടു എൻ ടൈംസ്. അപ്പോൾ ഇത് എത്ര വരും? എൻ ബൈ ആർ എന്ന് വരും. അപ്പോൾ ആർ പി എത്ര വരും? ഇതിനെ തലകുത്തനിടുന്നത്. പാരലൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് സ്റ്റെപ്പാണുള്ളത്. വൺ ബൈ ആർ പി ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ പ്ലസ് വൺ ബൈ ആർ അപ് ടു എൻ ടൈംസ്. എന്നിട്ട് അതിനെ തലകുത്തനിടണം. സോ ആർ പി എത്രയാണ്? ആർ ബൈ എൻ ആണ്. പക്ഷേ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടല്ലോ, ഈക്വലൻ റെസിസ്റ്റൻസ് എക്സ് ആണ്. അതായത് ഈ ആർ പി എന്ന് പറയുന്നത് എന്താ ശരിക്കും? എക്സ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ എൻ എന്ന് വരും. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഓരോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാ? ഓരോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എൻ ഇൻറ്റു എക്സ് വരും. എൻ ഇൻറ്റു എക്സ്. അത് എന്തിനാ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കണേ? ഈ റെസിസ്റ്റൻസ് എൻ ടൈംസ് ആർ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എൻ അണ്ണോ ഉണ്ട്. ഇങ്ങനെ എൻ ഒരു റെസിസ്റ്റൻസ്, ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ്, അങ്ങനെ എൻ അണ്ണോ ഉണ്ട്. ഇതിന് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെ? ഇതിന് നമ്മൾ സീരീസ് ആയിട്ട് പിടിപ്പിക്കാൻ പോവാണ് അല്ലേ. അപ്പോൾ ഇനി സീരീസ് കണ്ടുപിടിക്കണം. അപ്പോൾ സീരീസ് നോക്കിയേ, ആർ സീരീസ് കണക്ഷനിൽ വെക്കുമ്പോൾ വീണ്ടും സീരീസ് കണക്ഷൻ്റെ ഫോർമുല എന്താ? ഈക്വൽ റെസിസ്റ്റൻസിന് ആർ പ്ലസ് ആർ പ്ലസ് ആർ പ്ലസ് ആർ പ്ലസ് അങ്ങനെ എൻ ടൈംസ് എൻ ഇൻറ്റു ആർ എന്ന് വരും അല്ലേ. എൻ ഇൻറ്റു ആർ. പക്ഷേ ഈ ആർ എന്താ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ, എൻ ഇൻറ്റു എക്സ് ആണെന്ന് കണ്ടുപിടിച്ചേ ഉള്ളൂ. സോ ഹിയർ ആർ ഇസ് ഈക്വൽ ടു എൻ എക്സ് ആണ്. സോ വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? എൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അപ്പം നമ്മൾ നോക്കിയാൽ നമുക്ക് എന്താണ് കിട്ടിയത്? നമുക്ക് എൻ ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസസ് ഉണ്ട്, അതിൻ്റെ വാല്യൂസ് ആറാണെന്ന് പറഞ്ഞു. അതിനെ പാരലലി കണക്ട് ചെയ്തപ്പോൾ ക്യാപിറ്റൽ എക്സ് ആണ് ഈക്വലൻ റെസിസ്റ്റൻസ് എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ എന്താ കണ്ടുപിടിച്ചേ? ആറിൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ആറിൻ്റെ വാല്യൂ എന്തിനാണ് കണ്ടുപിടിച്ചേ? സോ ദാറ്റ് നമുക്ക് സീരീസ് കണക്ഷൻ്റെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൺ ബൈ ആർ പി എന്ന് പറയുന്നത് എന്താണ്? വൺ ബൈ ആർ അപ് ടു എൻ ടൈംസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എൻ ബൈ ആർ ആണ് നമ്മുടെ ഈക്വലൻറ്റ് വൺ ബൈ ആർ പി എന്ന് നമുക്കറിയാം. അപ്പോൾ ആർ പി തല കുത്തനിടുമ്പോൾ ആർ ബൈ എൻ ആണെന്ന് കിട്ടും. അതിൽ നിന്നും ആർ നമുക്ക് കിട്ടും. ആ ആർ ഉപയോഗിച്ചിട്ട് സീരീസ് കണക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ആർ പ്ലസ് ആർ പ്ലസ് ആർ പ്ലസ് ആർ ചെയ്യുമ്പോൾ എൻ ആർ എന്ന് കിട്ടും. ഈ ആറിൻ്റെ അവിടെ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ ഓഫ് ആർ വിച്ച് ഇസ് ഈക്വൽ ടു എൻ എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ പീസ് ഓഫ് വയർ ഓഫ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ഈസ് കട്ട് ഇൻ ടു ഫൈവ് ഈക്വൽ പാർട്സ്. ദീസ് പാർട്സ് ആർ ദെൻ കണക്റ്റഡ് ഇൻ പാരലൽ. ഇഫ് ദ ഈക്വൽ ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഇസ് ആർ ഡാഷ് ദെൻ ദ റേഷ്യോ ഓഫ് ആർ ബൈ ആർ ഡാഷ് ഇസ് ഡാഷ്. ഇങ്ങനെ കാണുമ്പോൾ പേടിക്കരുത്, നമുക്ക് ആകെപ്പാട് റെസിസ്റ്റൻസിൽ അറിയേണ്ട ഒരു സാധനം രണ്ടിടത്തിൻ്റെ ഫോർമുല, സീരീസ് കണക്ഷൻ്റെയും പാരലൽ കണക്ഷൻ്റെയും ഫോർമുല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ അതാണ് അറിയേണ്ടത്. പിന്നെ ഒരു സാധനം അറിയേണ്ടത് എന്താ? ഒരു വയറിനെ അഞ്ച് കഷ്ണമാക്കിയാൽ ഓരോരോ കഷ്ണത്തിൻ്റെ റെസിസ്റ്റൻസ്, ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉള്ള വയറിനെ അഞ്ച് കഷ്ണമാക്കിയാൽ ഓരോരോ പാർട്ടിൻ്റെയും റെസിസ്റ്റൻസ് ആർ ബൈ ഫൈവ് ആർ ബൈ ഫൈവ് ആർ ബൈ ഫൈവ് ആയിരിക്കും.
അത്രേ ഉള്ളൂ. അപ്പോൾ ആർ ബൈ ഫൈവ് എന്ന് പറയുന്ന ഒരു വയർ ഉണ്ടായിരുന്നു. ആ വയറിനെ അഞ്ച് ഈക്വൽ പാർട്സ് ആക്കി. അപ്പൊ ഒബ്വിയസ്ലി ഓരോരോ പാർട്ടിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ആർ ബൈ ഫൈവ് ആയിരിക്കും. ഓക്കെ, ന്യൂ റെസിസ്റ്റൻസ് ഇസ് ഗോയിങ് ടു ബി ആർ ബൈ ഫൈവ്. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ നമ്മൾ പാരലലി കണക്ട് ചെയ്തു. അപ്പൊ നോക്കിയേ, ആ പാരലൽ കണക്ഷന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ് ആർ ഡാഷ് എന്ന് തന്നേക്കണേ. സോ വൺ ബൈ ആർ ഡാഷ് എത്രയാ? ഇതിനെ അഞ്ചെണ്ണത്തിന് പാരലൽ കണക്ഷൻ കൊടുക്കുന്നത്. സോ വൺ ബൈ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ ന്യൂ പ്ലസ് വൺ ബൈ ആർ ന്യൂ പ്ലസ് വൺ ബൈ ആർ ന്യൂ, അങ്ങനെ അഞ്ചെണ്ണം, വിച്ച് ഇസ് ഫൈവ് ബൈ ആർ ന്യൂ അല്ലെ. സോ വൺ ബൈ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ ആർ ന്യൂ. പക്ഷെ ആർ ന്യൂ എന്താണ്? നമ്മുടെ ഒറിജിനൽ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഫൈവ്. കാരണം ഒറിജിനൽ ആർ ഉണ്ടായിരുന്നതിന് അഞ്ച് ഈക്വൽ പാർട്സ് ആക്കിയില്ലേ. സോ ഫൈവ് ബൈ ആർ ന്യൂ. ഈ ആർ ന്യൂന് പകരം എന്ത് കൊടുക്കാം? ആർ ബൈ ഫൈവ് എന്ന് കൊടുക്കാം. അതായത് ഫൈവ് ഡിവൈഡഡ് ബൈ ആർ ബൈ ഫൈവ്. തലക്കുത്തനെ ഇടുമ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ബൈ ആർ, വിച്ച് ഇസ് ഈക്വൽ ടു ട്വന്റി ഫൈവ് ബൈ ആർ. ഇനി നോക്കിയാൽ വൺ ബൈ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ട്വന്റി ഫൈവ് ബൈ ആർ എന്ന് കിട്ടി. വൺ ബൈ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ട്വന്റി ഫൈവ് ബൈ ആർ. ഈ ആർ നമ്മൾ മുകളിലോട്ട് എടുത്താൽ ആർ ബൈ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ട്വന്റി ഫൈവ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആർ ബൈ ആർ ഡാഷ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ട് അങ്ങ് ചെയ്ത് തുടങ്ങാം. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു അനൗൺസ്മെൻറ്റും കൂടി ചെയ്യുന്നുണ്ട്. നളന്ദ സെൻറ്ററിൽ അടുത്ത വർഷത്തിൻ്റെ, അടുത്ത അക്കാഡമിക് ഇയറിൻ്റെ 8th to 10th വരെയുള്ള ക്ലാസ്സസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ സമയത്തായിരിക്കും ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. UAE-യിലുള്ളവർ സ്ക്രീനിൽ കാണുന്ന UAE നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. ഇന്ത്യയിലുള്ളവർ ഇന്ത്യൻ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കുക. എത്ര ചെറുപ്പത്തിൽ ജോയിൻ ചെയ്യുന്നു അത്രയും വേഗം നമുക്ക് ആ ലേണിംഗ് മെത്തഡോളജീസ് എല്ലാം ശരിയാക്കിക്കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും. സോ അനിയന്മാർ അനിയത്തിമാരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം കുട്ടികളുടെ അടുത്ത് ജോയിൻ ചെയ്യാൻ പറയുക. താങ്ക് യു ആൾ.